ഹായ്, ഞാൻ പറയണ്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ 3 മണി ആയിട്ടുണ്ട്. എന്താ ഇത്ര നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് യാത്രയ്ക്ക് വേണ്ടി അത് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും കേരളവും ഇടുക്കി ജില്ലയൊക്കെയായിട്ട് നമ്മൾ എക്സ്പ്ലോറിങ്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ്, മുൽക്കി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് ചെയ്യാനായിട്ട്, ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്ത് കോഴ്സാണെന്നൊക്കെയുള്ളത് നമുക്ക് അവിടെ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇനി ഒരാഴ്ച കർണാടക ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷം നമുക്ക് പോകുന്നവർക്ക് ഇങ്ങനെ കണ്ടുപോവാം. നമ്മുടെ ലഗേജുകളെല്ലാം വണ്ടിയുടെ ബാക്കിൽ കയറ്റി വെച്ചിട്ടുണ്ട്. രാവിലെ ഇത്ര നേരത്തെ പോകേണ്ടതുകൊണ്ട് ഇന്നലെ തന്നെ ലഗേജെല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് മീറ്ററൊക്കെ ഒന്ന് സീറോ ആക്കിയേക്കാം. നമ്മുടെ ട്രിപ്പ് മീറ്ററൊക്കെ സീറോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എത്ര കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്ത് നോക്കുക ഉള്ളത് അറിയാൻ ഒരു രസമാണല്ലോ. നമ്മുടെ ട്രിപ്പിനായിട്ട് നബി ചേട്ടനും കൂടെ രാവിലെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അങ്കമാലി അല്ലേ, ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അങ്കമാലി ചെല്ലണം. അവിടെ നിന്ന് രണ്ടുപേരും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരാളോട് ഭയം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. പാവ ഒരാൾ നമ്മളോട് വരാൻ വേണ്ടിയിട്ട് ആദ്യമേ വലിയ കാര്യമായിട്ട് ഇരുന്നതാണ്. പക്ഷേ അവർക്കൊരു മേക്കപ്പിൻ്റെ വർക്ക്. ദിവ്യ, എന്നാൽ പോയിട്ട് വരാട്ടാ, പോയിട്ട് വന്നിട്ട് കഥകളൊക്കെ പറഞ്ഞുതരാട്ടാ. ഇപ്പം ശരിയെന്നാ പാവം, അവൾക്കൊരു മേക്കപ്പിൻ്റെ വർക്ക് എൻ്റെ ഇടയ്ക്ക് കയറി വന്നു. അപ്പോൾ വർക്കിനോട് ഭയങ്കര ഡെഡിക്കേഷൻ ആയതുകൊണ്ടേ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടാങ്ക് ഡീസലും കൂടെ അടിക്കുവാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി ഇനി അടുത്ത സമയം കളയണ്ടല്ലോ. ഒരു ഫുൾ ടാങ്ക് കൊണ്ട് നമ്മളോട് ചെല്ലുമോ? നമുക്ക് ഇനി അങ്കമാലി എത്തണം. അത്യാവശ്യം ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമുക്ക് പോകാനായിട്ട്. പക്ഷെ സ്പീഡ് ക്യാമറകൾ എവിടെ ഇരിക്കണം ഉള്ളത്, ഇപ്പോൾ രാത്രി കണ്ട് ഇരിട്ടാണ്, നമുക്കൊന്നും കാണത്തില്ല. അപ്പോൾ ക്രൂസ് കൺട്രോളിൽ ഒരു സ്പീഡ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതിപ്പോൾ 70 ഇടണോ, 75 ഇടണോ, 80 ഇടണോ, 85 ഇടണോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഓരോ റൂട്ടിൽ ഏതാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഒരു ബോർഡും നമ്മുടെ നാട്ടിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുവാണ് ഏത് സ്പീഡ് ലിമിറ്റിൽ കിട്ടണം എന്നുള്ളത്. രാത്രി റോഡിലെ കുഴികൾ നോക്കണം, ക്യാമറ നോക്കണം, എന്തെല്ലാം നോക്കിയാലാണ് നമുക്ക് അങ്കമാലിയിൽ എത്രയും പെട്ടെന്ന് എത്തുകയും ചെയ്യണം. രാവിലെ തുടങ്ങിയ യാത്ര ഇപ്പോൾ 11 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടറിനെ ഇടയ്ക്ക് പിക്ക് ചെയ്തായിരുന്നു. നബി ചേട്ടനെ പിന്നെ ഓൾറെഡി നമ്മൾ രാവിലെ കണ്ടതാണ്. സാബു ചേട്ടാ, സാബു ചേട്ടൻ പിന്നെ ഫുൾ ടൈം ഉറക്കത്തിലാണല്ലോ. അത് ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ കൂടെ ഡ്രൈവ് ഉണ്ട് ഇരിട്ടി എത്താനായിട്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ എന്ത് കോഴ്സാണ് പഠിക്കാൻ പോകണമെന്നുള്ളത് ഇച്ചിരി സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ കേട്ടോ. അവിടെ ചെന്നിട്ട് കാണാം നമുക്ക്. സാബു ചേട്ടൻ നമ്മളെ സാബു ചേട്ടൻ ഹോട്ടലാണെന്ന് പറഞ്ഞൊരു ബാബു ചേട്ടൻ്റെ കടയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കുറേ നേരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഹോട്ടൽ നല്ല ബോർഡൊക്കെ കാണാം. അപ്പോൾ ഇരട്ടിയിൽ അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലം കേട്ടോ. അവിടെ പോയി നോക്കാം നമുക്ക്. നമ്മുടെ കടയുടെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ചോറുണ്ട്. അതായത് അരി കുത്തല്, മട്ട, പിന്നെ എന്താ പൊന്നി, അത്രയും ടൈപ്പ് നമുക്ക് റൈസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 4 പേര് 4 ഐറ്റം. ഞാൻ കൂന്തൽ പറഞ്ഞു, ഓരോരുത്തർ ഓരോ ഐറ്റം ഫിഷാണ് പറഞ്ഞത്. മാന്തൽ ഐക്കുറ, ഞാൻ മാത്രം കഴിക്കാതിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും കഴിച്ച് തീരാറായിട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കുള്ള ബാക്കി ഡീറ്റെയിൽസ് കാണാം. എല്ലാം കഴിച്ച് തീരാറായപ്പോഴാണ് പറഞ്ഞത്. ഇവിടെ ആട്ടം തന്നെ അങ്ങോട്ട് ഉണ്ടെന്നുള്ളത് അതന്നെ. സാവുച്ചേട്ടൻ്റെ സ്പെഷ്യലാണ് അല്ലെ. ബാബുച്ചേൻ്റെ കടയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കാനും ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഞാനുണ്ട് ഫുഡ് എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ ഉള്ള അത്യാവശ്യം തലക്കറി, മീൻ എല്ലാം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനം പായസം കൂടെ വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ എങ്ങനെയെങ്കിലും കഴിക്കണം. ഒന്നും വേസ്റ്റ് ആക്കുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ. അതെ അല്ലേ? ഹായ് ചേട്ടാ. അപ്പോൾ നമ്മുടെ ബാബുച്ചേൻ്റെ കടയിലെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഈ തിരക്കോട് വലിയ നല്ല തിരക്ക് വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ വഴികൾ ഒന്നുകൂടെ ഈ വഴി വന്നിട്ടല്ലേ പോവുള്ളൂ. ഉറപ്പായിട്ടും ഡോക്ടറേ, തിരിച്ചു വരുമ്പോൾ അല്ല, ഉച്ചയാകുമ്പോൾ ഒന്നാ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി കടയാണ് കേട്ടോ. ഫിഷ് ഐറ്റംസ് കഴിക്കണേ നേരെ ഇങ്ങോട്ട് പോരെ. കർണാടക എക്സ്പ്ലോറിങ് പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇരിട്ടിയിൽ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ കാണിച്ചു തരാൻ കുറേ സംഭവമാണ് കേട്ടോ. നമ്മുടെ കൂബോനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ഡോക്ടർ ലൂയിസിൻ്റെ പെറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പെറ്റുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ടെക്നോളജി, നമ്മുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഗെയിമറാണ്, ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയിൽ കുറേ സംഭവങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരാനുള്ള വ്യക്തി അങ്ങ് ഫ്രണ്ടിൽ അങ്ങ് ദൂരെ പോയിട്ടുണ്ട്. അവൻ്റെ പുറകെ ഒന്ന് എത്തിപ്പിടിക്കണം. അങ്ങനെ മഴയാണ്. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഫുള്ള് രാവിലെ പോലെ ഇങ്ങനെ മഴയ്ക്ക് പിന്നെ മൂടി നിൽക്കുവാണ്. രണ്ടും കൽപ്പിച്ച് മൈക്കും കാര്യങ്ങളെല്ലാം എടുത്ത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ഥലം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ ആണ്. അവിടെ പിള്ളേരുതേ ക്രിക്കറ്റൊക്കെ കളിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാമറ സാംസങ് S22 Ultra, ഇതിൻ്റെ സൂമിങ് 10x ഒപ്റ്റിക്കൽ സൂം ഉള്ളതുകൊണ്ട് നമുക്കൊരു ബൈനോക്കുലറിൻ്റെ ആവശ്യമില്ല. എല്ലാം നല്ല ക്ലിയറായിട്ട് കാണാം.
അപ്പൊ ജസ്റ്റ് പറഞ്ഞത് ഒരു ആറ് മാസം ഡാം ഷട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങി പോകുന്ന ഏരിയ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ആളത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇപ്പൊ ഉണ്ട്. ഇവനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നത് കേട്ടോ. എന്താ ഒളിച്ചിരിക്കണോ? അവനെന്നെ ലീഷിലിട്ടെ, അഴിച്ചു വിട്ടാ അങ്ങ് പോകൂലേ. അപ്പൊ നമ്മുടെ കൂബോയുടെ മകനാണ്. കൂബോയുടെ അടുത്തേക്ക് നമ്മൾ ഇങ്ങനെ ധൈര്യത്തോടെ ചെല്ലാറില്ല, പക്ഷെ ഇവന്റെ അടുത്തേക്ക് ഉണ്ടല്ലോ. ഇപ്പൊ ദിവ്യ ഉണ്ടെ ഇവിടെ കണ്ണ് എഴുതി പൊട്ടും തൊട്ട് ഇവനെ ഫുൾ മേക്കപ്പ് ഇട്ട് അതേപോലെയാണ്. ഇവൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ടഫി, ടഫി എന്ന് പറയുമ്പോ ഒരു ലേഡി നെയിം ആണോ? അതല്ലേ, കൊച്ചു സേറ ഒന്നാം ക്ലാസ്സിലല്ലേ എൽ കെ ജി? അതെല്ലേ, ഓക്കെ ഓക്കെ. അപ്പോ സേറ ഇട്ട പേരാണ് ടഫി, അത് പിന്നെ മാറ്റാൻ നിന്നില്ല. അയ്യോ, കൂപോടുള്ള പരാക്രമം മൊത്തം നിന്റെ അടുത്താകുന്നു. ഇവനെ എല്ലാ ദിവസവും ഒരു 2 കിലോമീറ്ററൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇരിക്കണേ. ഇവന്റെ കറക്റ്റ് പൊസിഷൻ എങ്ങനെയാണ്? ഡോക്ടർ പറഞ്ഞ കൂപോ കുറച്ച് തടി വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. കറക്റ്റാല്ലേ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് ഏത് ബ്രീഡാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് ചിപ്പിപ്പാറ എന്ന് പറഞ്ഞ ബ്രീഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഭക്ഷണം കൊടുക്കേണ്ട മെലിഞ്ഞു പോയേക്കണമെന്നല്ല, ഇതിൻ്റെ ജനറ്റിക്സ് ഇങ്ങനെയാണ്. ഇത് ഒരു ഹണ്ടിങ് ഡോഗ് ആണ്. ഒരു എത്ര സ്പീഡ് വരെ ഓടും? അതല്ലേ, ഈ ബ്രീഡ് ഒരു സ്പീഡ് 60 കിലോമീറ്റർ. അതല്ലേ, അതല്ലേ. അപ്പോൾ ബൈക്കിൽ പോലും ഓടി രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അപ്പൊ ചിപ്പിപ്പാറ എന്ന് നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ ബ്രീഡിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എടാ ഇങ്ങോട്ട് വന്നേ. ജസ്റ്റോ ജസ്റ്റോടെ വീട്ടിലാണ് ജസ്റ്റോടെ ഫ്രണ്ട്. പേര് ദീപക്. അപ്പൊ ദീപക്കായിട്ട് വന്നപ്പോ കുറെ സംഗതികളൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. ഇതൊക്കെ ഇവിടെ ഇട്ട് നമ്മുടെ FPV ഡ്രോണാണ്. ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ ഇതിൻ്റെ പണിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. വാ, ഓ ഇത്ര ഇപ്പോഴാണ് നിനക്ക് വിളിച്ചാൽ വരാനാകല്ലേ. ഇത് നമ്മുടെ കൂബോയുടെ മകനല്ലേ? മകൻ, കൂബോയുടെ മകൻ. ഇവൻ വലുതാകുന്നേ ഉള്ളൂ. ഇവനെ ഞങ്ങൾ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ്. കൂബോ ഡോക്ടർ കൊഞ്ചിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല, ഡോക്ടർ മാത്രമേ കൊഞ്ചിച്ചിട്ടുള്ളൂ, അതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. കൂപ്പോട് ചെയ്യാൻ പറ്റാത്തൊക്കെ നിന്റെ അടുത്ത് ചെയ്യും കേട്ടോ. ഏട്ടാ എന്ത് പാവം നോക്കി. പക്ഷെ നിളയാണെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല അല്ലേ, ചാടി മേത്തൊക്കെ എല്ലാം കയറി. അതെ അതെ, നില നമ്മുടെ നിബിച്ചേട്ടൻ്റെ ചിപ്പി പറയാം കേട്ടോ. ആ വിടില്ല ഞാൻ. ഞാൻ അവളെ അവനിങ്ങനെ ഒന്ന് ഓടിട്ട് വരാം. പോക്കോ പോക്കോ. ഞങ്ങള് മടി പിടിച്ചു ഇച്ചിരി നേരം കൊണ്ട്. ഞങ്ങള് മടി പിടിച്ച്. ആ പോട്ടോ വിട്ടോ പോട്ടെ. ആ FPV ഡ്രോൺ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൊങ്ങിയും താന്നും എല്ലാ ഡ്രോണും പൊങ്ങിയും താന്നും പറക്കും. പക്ഷെ ഇത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റും. ഗ്യാപ്സിലൂടെ പറപ്പിക്കാം, ഇന്ത്യ പറപ്പിക്കാം, അങ്ങനെയുള്ള കുറെ സംഭവം നമുക്ക് ഡൈവ് ചെയ്യാം. അതെ അല്ലേ. അപ്പൊ ഇതുപോലെ VR വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറഞ്ഞ പരുന്തിന്റെ ഒക്കെ പക്ഷിയുടെ ഒക്കെ IVU എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഡ്രോണിൽ ഇരുന്ന് പറക്കാം. നമുക്ക് ലൈവായിട്ട് ആ ഒരു കണ്ണുകൊണ്ട് കാണുന്ന പോലെ തന്നെ ഈ ക്യാമറയിൽ നമുക്ക് ആ ഒരു വിഷ്വൽസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ക്ലാരിറ്റിക്ക് വേണ്ടിട്ടല്ലേ. ജസ്റ്റോടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ടഫി ഇരിക്കുന്നുണ്ടോ? അവൻ അവിടെ വരെ കയറാനുള്ള പെർമിഷൻ ഉള്ളൂ. റൂമിന്റെ അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ. വീടിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ടഫിക്ക് ഇവിടെ വരെ പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. ആ വരയ്ക്ക് അപ്പുറത്തോട്ട് അവൾക്ക് അവന് പ്രവേശനമില്ല. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള റൂംസാണ്ട്, ഹാളും കാര്യങ്ങളും, ചുറ്റും ഗ്ലാസ് എല്ലാം കൊടുത്ത് അടിപൊളി. എനിക്ക് ഇതുപോലുള്ള ഡിസൈൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെയർ കേസൊക്കെ ഫുള്ള് വുഡൻ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു. അവിടെ നമ്മുടെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നടക്കാൻ, ആ ഗ്ലാസ്സിൻ്റെ ടോപ്പിക്കൂടെ നമുക്ക് നടക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ചെറിയൊരു സ്കേ ഒരു പേടി തോന്നുമെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. എടാ എടാ എടാ, പുറത്ത് 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 പുറത്തിറങ്ങിയോ.
പുറത്ത് പുറത്ത് പോട്ടെ 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 പുറത്ത് പുറത്ത് ആ. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളെല്ലാം ഡീറ്റെയിൽഡ് കാണിച്ചാൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വി ആറിൻ്റെ എക്സ്പീരിയൻസ് ഒരു രക്ഷയിലട്ടോ, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് അടുത്ത ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ സാധനം. പിന്നെ നമ്മുടെ ടോയ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബീച്ചിൻ്റെ ഇതിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ചാർജൊക്കെ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം പുറത്തിരുന്ന ഗ്രില്ലൊക്കെ ചെയ്ത് നിൽക്കണം. അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷനിലാണ് നമ്മുടെ പുതിയ വീട് ഇരിക്കുന്നത് കേട്ടോ. ചേട്ടാ ടേസ്റ്റ് ഒക്കെ നോക്കിയാ എങ്ങനെയുണ്ട്? അപ്പോൾ സാധാരണ നമ്മൾ സ്ഥിരം ഗ്രില്ല് ചെയ്യുന്ന ഒന്നെങ്കിൽ ബീഫ് അരിക്കും അല്ലെങ്കിൽ ചിക്കൻ അരിക്കും. ഇന്ന് വെറൈറ്റി ആയിട്ട് പോർക്കാണ്, പോർക്കിൻ്റെ റിബ്സ് ആണ്. നമ്മുടെ മെയിൻ കുക്ക് നിവിചേട്ടാ ഡോക്ടറാണെന്ന്. അതെ അല്ലേ, ഇന്നിപ്പോ റോയ് റോയ് ആണോ? അതെ അല്ലേ, അതെ അല്ലേ. ഇത് ജോസ്മി നമ്മുടെ ജസ്റ്റോടെ വൈഫാണ്. രാവിലെ 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 7:20 ആകുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നു കിടന്നുറങ്ങി രാവിലെ കൂർഗ് കാര്യങ്ങളെല്ലാം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പോകാനുള്ളതാണ്. നാളത്തെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സർഫി ക്ലൂ പൊട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നാളെ കൂർഗ് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് പഠിക്കാൻ വേണ്ട ഒരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ ചെറിയ സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.